പഠനം ഇനി കളറാകും. തിരുവനന്തപുരം നെടുമങ്ങാട് നഗരസഭ ബഡ് സ്കൂളിൽ വെർച്വൽ തെറാപ്പി യൂണിറ്റ്. ഭിന്നശേഷി കുട്ടികളുടെ ക്ഷേമത്തിനായി കേരളത്തിൽ ആദ്യമായി ഒരു വെർച്വൽ തെറാപ്പി സംവിധാനം ആരംഭിച്ചു. അവർക്കിനി ക്ലാസ് മുറിയിൽ ഇരുന്നു കൊണ്ട് കടകളിൽ നിന്നും ഷോപ്പ് ചെയ്യാം, പാർക്കിൽ കളിക്കാം, ബീച്ചിൽ മൺവീട് കെട്ടാം. തെറാപ്പി യൂണിറ്റ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ ഉദ്ഘാടനം ചെയ്തു. നെടുമങ്ങാട് നഗരസഭ ബഡ് സ്കൂളിലെ കുട്ടികളുടെ പഠനവും വിനോദവും ഇനി വെർച്വൽ റിയാലിറ്റിയുടെ ലോകത്ത്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന കുടുംബങ്ങൾക്ക് ഈ വെർച്വൽ തെറാപ്പി യൂണിറ്റ് ഏറെ സഹായകമാകുമെന്ന് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി ജി ആർ അനിൽ പറഞ്ഞു. യൂണിറ്റിന്റെ കാര്യക്ഷമമായ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകാൻ അധ്യാപകർക്കൊപ്പം രക്ഷിതാക്കളും തയ്യാറാകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതിൻ്റെ ചെലവ് വരാനുള്ള സാധ്യതയാണ് എൻ്റെ മനസ്സിൽ ഊഴിച്ചു നോക്കിയത്. ഇതുപോലെ നമ്മുടെ വൃദ്ധരായിട്ടുള്ള അവരുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ള ഏഡ് സെൻ്ററുകൾ, അയോ ക്ലബ്ബുകൾ, അതുപോലെ അംഗനവാടികൾ, ഇങ്ങനെ തുടങ്ങിയ ഓരോ പ്രവർത്തനങ്ങൾ അതൊന്ന് കണക്ക് കൂട്ടിയാൽ എൻ്റെ മുന്നിലിരിക്കുന്ന രക്ഷകർത്താക്കൾക്ക് അല്ലെങ്കിൽ ബഹുമാന്യരായ നാട്ടുകാർക്ക് അതിൻ്റെ ഗൗരവം അറിയാം. കുട്ടികളുടെ സാമൂഹികവും മാനസികവും ബുദ്ധിപരവുമായ വികാസം വെർച്വൽ തെറാപ്പിയിലൂടെ സാധിക്കും. കൂടാതെ കുട്ടികൾക്ക് ക്ലാസ് റൂം പ്രവർത്തനങ്ങൾ കൂടുതൽ ക്രിയാത്മകമാക്കാനും ഇത് സഹായകമാകും. ടെക്നോപാർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്റ്റാർട്ടപ്പ് സംരംഭമായ എംബ്രൈറ്റ് ഇൻഫോടെക്കാണ് ഓട്ടിക്കർ വെർച്വൽ തെറാപ്പി യൂണിറ്റ് സ്കൂളിൽ സജ്ജീകരിച്ചത്. മാർച്ച് മാസം മുതൽ അധ്യാപകർക്ക് പ്രത്യേക പരിശീലനവും നൽകി. 8 ലക്ഷം രൂപ ഇതിനായി നഗരസഭ ചെലവഴിച്ചു. ഭിന്നശേഷി കുട്ടികളുടെ ക്ഷേമത്തിനായി കേരളത്തിൽ ആദ്യമായാണ് ഒരു നഗരസഭ വെർച്വൽ തെറാപ്പി സംവിധാനം ഒരുക്കുന്നത്. നഗരസഭാ പരിധിയിൽ നിന്നും 26 കുട്ടികളാണ് സ്കൂളിൽ പഠിക്കുന്നത്. 2022 പ്രവർത്തനം ആരംഭിച്ച ബഡ് സ്കൂളിന്റെ വാർഷിക ആഘോഷവും പരിപാടിയുടെ ഭാഗമായി നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ സി എസ് ശ്രീജ അധ്യക്ഷയായി. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.